കോൺടാക്ട് ലെൻസ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ലെൻസ് വെക്കുമ്പോൾ നമ്മുടെ ഹാൻഡ്സിൽ നെയിൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മുടെ കയ്യിൽ നെയിൽസ് ഉണ്ടെങ്കിൽ ഈ കോൺടാക്ട് ലെൻസ് അത് കീറ അല്ലെങ്കിൽ അത് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മുടെ ഹാൻഡ്സ് എന്താ പറയുക, കയ്യിൽ നെയിൽസ് ഇല്ലാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ നമ്മൾ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ നന്നായി നമ്മൾ വാഷ് ചെയ്യണം. കാരണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ കോൺടാക്ട് ലെൻസ് വെക്കുന്ന സമയത്ത് അത് നമുക്ക് അല്ലെങ്കിൽ വെക്കുന്ന ആൾക്ക് അതൊരു ഡിസ്കംഫേർട്ടായിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ലെൻസ് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ നന്നായിട്ട് നമ്മുടെ കൈ വാഷ് ചെയ്യണം. നന്നായി നമ്മൾ കൈ വാഷ് ചെയ്ത് നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് നമ്മൾ കൈ ഡ്രൈ ആക്കണം. ഓക്കെ, നമ്മൾ കോൺടാക്ട് ലെൻസ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ കൈ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം കേട്ടോ. നനവൊന്നും കയ്യിലുണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ലെൻസ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലെൻസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ലെൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ലെൻസ് കേസിൽ നമ്മൾ ഓൾറെഡി സലൈനിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നാലും നമ്മൾ കണ്ണിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടി നമ്മൾ ലെൻസ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ലെൻസ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, എഡ്ജസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതുപോലെ അതിൻ്റെ ഇത് ഇരിക്കുന്നതൊക്കെ കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ, നമ്മൾ ആദ്യം ലെൻസ് ക്ലീൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 2 ഡ്രോപ്സ് സലൈൻ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ലെൻസ് നമ്മൾ 2 ആൻഡ് 4 മോഷനിൽ നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള എന്താ പറയുക, സലൈൻ സൊല്യൂഷൻ നമ്മൾ ഡ്രെയിൻ ഓഫ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഉള്ള വെള്ളം നമുക്ക് തുടച്ച് കളയാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ലെൻസ് കറക്റ്റ് പൊസിഷനിലാണോ, കണ്ണിൽ വെക്കാൻ റെഡി ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലെൻസ് നമ്മൾ ഫിംഗറിൻ്റെ ഈ ഒരു എഡ്ജിൽ നമ്മൾ കൊണ്ട് വെക്കുക. ഓക്കെ, നമ്മൾ പ്രോപ്പറായിട്ട് വെച്ച് നമ്മൾ ടാക്കോ ടെസ്റ്റ് എന്ന് പറയും, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ നമ്മുടെ ഹാൻഡ്സ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ 2 എഡ്ജസും നമ്മളിങ്ങനെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പൊസിഷൻ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ 2 എഡ്ജസ് 2 സൈഡിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് കറക്റ്റ് പൊസിഷനാണ്. അപ്പോൾ 2 എഡ്ജസും അടുത്തേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ലെൻസ് കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻ്റെ കണ്ണിൽ നമ്മൾ ലെൻസ് ഇൻസേർട്ട് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ലെൻസ് കറക്റ്റാണോ, കറക്റ്റ് പൊസിഷനിലാണോ, എന്തെങ്കിലും ഡിഫക്ട്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ചെയ്യുന്ന പേഷ്യൻ്റെ കണ്ണിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, നമ്മളിനി ലെൻസ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ പേഷ്യൻ്റെ നമ്മളൊന്ന് ഇൻസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോഴും പേഷ്യൻ്റെ സൈഡിലായിട്ട് നിൽക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഏത് ഹാൻഡാണോ നമുക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ ഹാൻഡ് കൊണ്ട് വേണം നമ്മൾ കോൺടാക്ട് ലെൻസ് വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ പേഷ്യൻ്റെ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യണം സ്ട്രെയിറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നോക്കിയിരിക്കാനായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളിനി ലെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ചൂണ്ട വരലിലേക്ക് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുക, കറക്റ്റ് ടിപ്പിലേക്ക് നമ്മൾ ലെൻസ് വെക്കണം. ഓക്കെ, ഇനി പതുക്കെ ലോവറിലോട്ട് കിട്ടും, കണ്ണടച്ചോളൂ കേട്ടോ. ഇനി പതുക്കെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൈറ്റിലേക്ക് നോക്കിക്കോളൂ, ലെഫ്റ്റ്, മേലെ, താഴെ, കണ്ണടച്ചോളൂ കേട്ടോ. ഇനി പതുക്കെ കണ്ണ് തുറക്കാം കേട്ടോ. നമ്മൾ ലെൻസ് കറക്റ്റായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലെൻസ് വെച്ചത് കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് നമ്മൾ ആദ്യം ചോദിക്കുന്നത് പേഷ്യൻ്റെ കംഫർട്ടാണ്. പേഷ്യൻ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കണം. പേഷ്യൻ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് നോക്കണത് ഇനി ലെൻസിൻ്റെ കവറേജ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മളതിന് ടോർച്ച് ലൈറ്റ് ഉപയോഗിക്കാം. ഓക്കെ, നേരെ നോക്കിയോളൂ കേട്ടോ.
അപ്പം ഇനി ടോർച്ച് വെച്ച് നോക്കുക, ഫുള്ളായിട്ട് കോർണിയനെ കവർ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഓക്കെ, നോർമൽ കോർണിയൽ കവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 mm to 2 mm ബിയോണ്ട് ദ ലിംബസ് ആണ്. ഓക്കെ, ഇപ്പോൾ നോക്കുക, കറക്റ്റായിട്ട് കോർണിയയുടെ ഫുൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രൈമറി കേസിലാണ് നോക്കേണ്ടത്. അപ്പോൾ കോർണിയ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മൾ ലെൻസിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് പുഷപ്പ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് സ്ട്രെയിറ്റ് നോക്കാൻ പറയാം. നമ്മൾ ചെറുതായിട്ട് ചെറിയൊരു പ്രഷർ നമ്മൾ ലോവർ ലിഡിൽ കൊടുക്കുകയാണ്. അപ്പോൾ ലെൻസ് മേലോട്ട് പോയി താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ലെൻസ് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഫിറ്റ് ആണെന്ന് നമുക്ക് അസസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ലെൻസ് ലാഗ് ആണ്. ഓക്കെ, പേഷ്യൻറ്റിനോട് മേലോട്ട് നോക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ മേലോട്ട് നോക്കുമ്പോൾ ലെൻസ് ചെറുതായിട്ടൊന്ന് താഴേക്ക് വരും. അപ്പോൾ മേലെന്ന് താഴോട്ട് വരാൻ എത്ര mm താഴോട്ട് വന്നു എന്ന് ഇതിനനുസരിച്ചാണ് കറക്റ്റ് ലെൻസിൻ്റെ മൂവ്മെൻ്റ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 tests നമ്മൾ ലെൻസിൻ്റെ മൂവ്മെൻറ്റ് നോക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ലെൻസ് റിമൂവലാണ്. ഓക്കെ, ലെൻസ് റിമൂവ് ചെയ്യാൻ നമ്മൾ പിഞ്ചിങ് ടെക്നിക് എന്നാണ് പറയുക. ഓക്കെ, പേഷ്യൻറ്റിനോട് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാൻ പറയാണ്, സ്ട്രെയിറ്റ് നോക്കിയോളൂ കേട്ടോ. പേഷ്യൻറ്റിനോട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാൻ പറഞ്ഞു. നമ്മൾ ലെൻസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിടിച്ച പോലെ തന്നെ നമ്മൾ 2 lids നമ്മൾ ഇത്തിരി അകത്തി പിടിക്കുക. എന്നിട്ട് നമ്മൾ ലെൻസിനെ സ്ലൈറ്റ്ലി ടെമ്പോറിലേക്ക് കൊണ്ടുവരിക, ദെൻ നമ്മൾ പിഞ്ച് ചെയ്തെടുക്കുക. നമ്മൾ ലെൻസ് കേസിലിടുക, ലെൻസ് കേസിൽ നമ്മൾ സൊല്യൂഷനായിട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മളിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ലെൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലെൻസ് കേസിലിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ സലൈൻ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ലെൻസ് നമ്മൾ അതിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്, കാരണം എങ്കിൽ ലെൻസ് ഡ്രൈ ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ലെൻസ് കേസിൽ നമ്മൾ ലെൻസ് ഇട്ട് വെച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലെൻസ് ഇൻസേർട്ട് ആൻഡ് റിമൂവൽ.